ക്രിസ്ത്യാനികളുടെ സുവിശേഷമായ ഇഞ്ചിയിലും വായിക്കണം. അതുകൂടാതെ പരിശുദ്ധ ഖുർആൻ ദൈവത്തിൻ്റെ മലാഖ തന്ന അറിയിപ്പായി പരിശുദ്ധ പ്രവാചകൻ രേഖപ്പെടുത്തി നമുക്ക് തന്നതും വായിക്കണം. പരിശുദ്ധ ഖുർആൻ പലതവണ വായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് വേദപുസ്തകം വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ആ വേദപുസ്തകം വായിക്കാൻ വേണ്ടി സഹായകരമായ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വായിച്ചെങ്കിലേ മനസ്സിലാവും. ഉദാഹരണത്തിന് മോശ എങ്ങനെ മിക്കനായി, മോശ എങ്ങനെ വടി പിടിക്കാൻ കഴിവില്ലാത്തവനായി, വേദപുസ്തകത്തിൽ അതിന് സ്റ്റോറിയില്ല, എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ ഫറവോയുടെ പരീക്ഷണത്തിൽ എങ്ങനെയാണ് തീക്കനലെടുത്ത് മോശ നാക്കെ തൊട്ടതെന്നും നാക്കെങ്ങനെ പൊള്ളി അവൻ മിക്കനായെന്നും അവൻ ആ കനലെടുത്തപ്പോൾ അവൻ്റെ കൈ എങ്ങനെ പൊള്ളിയെന്നും ഉള്ള വിശാലമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ജോസഫിനെ എന്തിനാണ് ഫറവോ രാജാവ് പിടിച്ച് ജയിലിലിട്ടത്? പോത്തിഫറിൻ്റെ ഭാര്യയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കള്ളക്കേസാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ യഥാർത്ഥ സംഭവം ചുരുളഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എങ്ങനെയാണ് അസീനത്തിനെ അവൻ പ്രേമിച്ചതെന്നും അതിൻ്റെ ഫലമായി എങ്ങനെ അവൻ ജയിലിലടയ്ക്കപ്പെട്ടുവെന്നും വിശാലമായ കഥ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കന്യാസ്ത്രീ മറിയം എങ്ങനെ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി എന്ന് വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിക്കണം. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ പ്രോസസ്സ് എന്തായിരുന്നു ചോദിച്ചാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ മലാഖ വന്ന് കന്യാസ്ത്രീ മറിയത്തിൻ്റെ യൂട്രസ് ഇരിക്കുന്ന രണ്ട് ബട്ടൺസ് അഴിക്കുകയും അതിലൂടെ മലാഖ ഊതിയപ്പോൾ ആ കാറ്റ് വയറ്റിൽ പതിച്ചപ്പോൾ ഗർഭിണിയായി എന്ന് സൂറത്ത് മറിയത്തിൽ വളരെ വിശാലമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി ആവണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്ന ഒരുപാട് ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ലോകത്തിലെ സ്വത്ത് നിയമം മാറ്റി എഴുതിയ, എന്തിനു പറയുന്നു, മെഡിക്കൽ നിയമങ്ങൾ പോലും മാറ്റി എഴുതിയ അത്ഭുതകരമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതിലേറ്റവും പ്രത്യേകമായി എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മുലപ്പാലിൻ്റെ മഹത്വം എങ്ങനെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുള്ളതാണ്. മനുഷ്യൻ്റെ പാലിനകത്ത് മൃഗങ്ങളുടെ പാലില്ലാത്ത രണ്ട് അമിനോ ആസിഡ് ദൈവം തന്നിട്ടുണ്ട്. ഒന്ന് സിസ്റ്റീൻ CYSTANE, മറ്റേത് ടൊറീൻ TAURENE. ഈ രണ്ട് അമിനോ ആസിഡുകളും നമ്മുടെ തലച്ചോറിൻ്റെ ബുദ്ധിയിരിക്കുന്ന സെർബറം വികസിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. തന്നെയുമല്ല ഡിസിഷൻ മേക്കിംഗ് ഉള്ള മാനേജ്മെൻറ്റ് സയൻസ് ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ ഫ്രണ്ട് ലോബിൽ നിന്നാണ് ഈ ഡിസ്ക്രിഷൻ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വരുന്നത്. ഇത് വലുതാവണമെങ്കിൽ ഈ അമിനോ ആസിഡ്സ് ഉള്ള പാല് വയറ്റിൽ ചെന്നെങ്കിലേ പറ്റുള്ളൂ. അത് എത്രയും കൂടുതൽ കാലം അമ്മയുടെ മുലപ്പാല് കുടിക്കുന്നുവോ അത്രയുമാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നു. പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ ആദ്യ ശ്രദ്ധേയമായ നിയമം എഴുതി വെച്ചിരിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചാൽ പോലും ആ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് 2 വയസ്സുവരെ മുലപ്പാൽ കൊടുക്കാൻ അവകാശമുണ്ട്. ആ 2 വയസ്സുവരെ ആ സ്ത്രീക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കേണ്ട ജോലി ആ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെതാണ് എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നു ഇതിനേക്കാൾ വലിയൊരു മെഡിക്കൽ നിയമം ലോകത്തിൽ ഒരു ഭരണാധികാരിയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്.